കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബിൽ ഒരു ലൈവ് പോയായിരുന്നു. ആ ലൈവിനിടയ്ക്ക് എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അന്നേരം വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആൻസർ പറഞ്ഞില്ല. ചോദ്യം ഇതാണ്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളതെന്ന്. ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊരു ആൻസർ പറഞ്ഞില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എവിടെ കയറിയാലും നമുക്ക് വരുന്ന സജഷൻസും വീഡിയോസും ഒക്കെ കാണുമ്പോഴേക്കും ആ ഒരു ക്വസ്റ്റിന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത് ഇൻസ്റ്റഗ്രാമിലുള്ള ഇൻഫ്ലുവൻസറും യൂട്യൂബിലുള്ള ഇൻഫ്ലുവൻസറും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ഒരാളെ കുറിച്ച് പറയുന്നു, മറ്റൊരാൾ മറ്റ് അപ്പോൾ തിരിച്ച് പറയുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും വേണം. ഇപ്പം നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയണം, മോശം കണ്ടു കഴിഞ്ഞാൽ മോശമായിട്ട് പറയണം, നല്ലത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അല്ല വീഡിയോ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, എസ്പെഷ്യലി കുട്ടികളോട്, ഒരുമാതിരിപ്പെട്ട മച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളോട് ഇത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആ ഒരു വ്യക്തി ആയിരിക്കത്തില്ല റിയൽ ലൈഫിൽ ചിലപ്പം അദ്ദേഹം. ഫോർ എക്സാമ്പിൾ, എനിക്ക് മറ്റുള്ളവരെക്കുറിച്ച് പറയാനായിട്ട് ഒരു ഇതില്ല. കാര്യം മറ്റുള്ളവരെങ്ങനെയായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പേഴ്സണൽ എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഞാനായിരിക്കത്തില്ല റിയൽ ലൈഫിൽ എൻ്റെ ക്യാരക്ടർ. അതായത് എൻ്റെ പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ എൻ്റെ ഫാമിലിയുടെ അടുത്തോ ഞാൻ പെരുമാറുന്ന പോലെ ആയിരിക്കത്തില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ പെരുമാറുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്തതിന് മുമ്പ് എനിക്ക് തീരുമാനിക്കാം ഈ വീഡിയോ ഇടണോ വേണ്ടയോ എന്ന്, എനിക്കത് ഡിലീറ്റ് ചെയ്യാം. പക്ഷേ റിയൽ ലൈഫിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കോ ഫാമിലിക്ക് ഇടയ്ക്കോ നമ്മൾ സൊസൈറ്റിയിലോ നമ്മൾ ഒരു പൊതുസ്ഥലത്ത് പെരുമാറുമ്പോഴാണ് നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരാളെ നമ്മൾ അന്ധമായിട്ട് ആരാധിക്കുകയോ അയാളെ ഇഷ്ടപ്പെടുകയോ അയാളെ ഫോളോ ചെയ്തിട്ട് അയാൾ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നത് ഒരു വലിയൊരു ബ്ലണ്ടറാണ്. നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യരുത്. ചിലപ്പോൾ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന ആ ഒരു വ്യക്തി എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ വളരെ ടോക്സിക് ആയിട്ടുള്ള സൊസൈറ്റിക്ക് ഈ പറഞ്ഞ പോലെ വളരെ മോശമായിട്ടുള്ള അഡ്വൈസുകൾ തരുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. നമുക്ക് കുറേയൊക്കെ അറിയാനായിട്ട് പറ്റും. നമ്മൾ ശരിക്കും നന്നായിട്ട് ഒരാളെ ഒബ്സർവ് ചെയ്യുക, അയാളുടെ ഫ്രണ്ട് സർക്കിൾ നോക്കുക, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ സമൂഹത്തിൽ അയാൾ എങ്ങനെയാണ് പെരുമാറുക എന്ന് അറിയുവാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ആളുകളെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആളുകൾ അവരെന്താണ് ചെയ്യുന്നത്, അവരെന്താണ്, എന്ത് മെസ്സേജാണ് അവർ സൊസൈറ്റിക്ക് തരുന്നത്, അല്ലെങ്കിൽ ഇപ്പം ചിലരാണെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഈ പറഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് കുഴപ്പമില്ല. എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത്, ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഖിൽ NRD, ഞാൻ ആളുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ, ഒത്തിരി റീൽസ് കാണാറുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു ഇച്ചിരി ടെൻസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴേക്കും അങ്ങനത്തെ ഒരു വീഡിയോ വരുമ്പോഴേക്കും നമുക്കത് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റാണ് നമ്മളെ സന്തോഷിപ്പിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ കണ്ടൻറ്റിനും ഓരോ ഒരു 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 എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും നമ്മുടെ ലൈഫിൽ. അപ്പോൾ അങ്ങനത്തെ ഇമ്പാക്റ്റുകൾ തിരിച്ചറിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കുക. അവരത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ ഒരു ആർമി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചും അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തും എന്തിനാണെന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ എത്ര അത് ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യത്തിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ വലുതായിട്ട് ചിന്തിക്കുവാണെങ്കിൽ ഫാൻ ബേസുകൾ നോക്കുക. കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കണ്ടു, എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, അർജൻറ്റീന തോറ്റ് കഴിഞ്ഞപ്പോഴേക്കും പേഴ്സണലി ഞാനും അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അർജൻറ്റീന തോറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്ഥലത്ത് അടിയുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ തമ്മിൽ, അർജൻറ്റീനനെ ഇഷ്ടപ്പെടുന്ന ഫാൻസും വേറൊരു ടീമിൻ്റെ ഫാൻസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായ ഒരു സ്റ്റേജ് ഉണ്ടായി. ഞാൻ ആലോചിക്കുമായിരുന്നു ഈ അടിയുണ്ടാക്കിയ വ്യക്തികൾ അത്രയും ആ ഒരു ഫയറോട് കൂടി അവരുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുമായിരുന്നെങ്കിൽ അവർ ചിലപ്പം ഇന്ന് കേരളത്തിന് വേണ്ടി കളിക്കേണ്ട രീതിയിലായേനെ. അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ വിലപ്പെട്ട സമയം വേസ്റ്റാക്കുന്നു നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ നമുക്കറിയത്തില്ലാത്ത ഒരാളെക്കുറിച്ച് ഒരു പരിധി കൂടുതൽ അന്ധമായിട്ട് വിശ്വസിച്ച് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം വേസ്റ്റാക്കാതിരിക്കുക. അതെനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ സമയം വേസ്റ്റാകാതിരിക്കുക. അപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട ആളുകൾ, സോഷ്യൽ മീഡിയ ഡെഫിനറ്റ്ലി നമുക്ക് വേണ്ടൊരു സാധനമാണ്. നമുക്കിനി കുറേ നാളത്തേക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ചിലപ്പം ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും പ്രൊമോട്ട് ചെയ്യാനായിട്ടും ഒക്കെ പറ്റും. അപ്പോൾ സോഷ്യൽ മീഡിയ ഒരു നല്ല സാധനമാണ്. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അപ്പം നമ്മളത് കണ്ടുപിടിച്ച് മച്ചുവേർഡായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളായി മാറിയാൽ മാത്രം മതി.